ജോലിയുടെ ഭാഗമായിട്ട് മാറി വരുന്ന ഉറക്കത്തിൻ്റെ രീതി, നൈറ്റ് ഡ്യൂട്ടിയും പല ഷിഫ്റ്റുകളിലും ജോലി ചെയ്യുന്ന പ്രൊഫഷണൽസ് രാത്രിയിൽ ഉണർന്ന് ഇരിക്കുന്നു, പകൽ ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്ന സമയം ഉച്ചയ്ക്ക്, അവരുടെ ദഹന പ്രശ്നങ്ങൾ, അവർക്ക് ആരോഗ്യത്തോടെ നിൽക്കാൻ സാധിക്കുമോ? അവർക്ക് അവരുടെ ഈ തെറ്റായ ദിനചര്യ കൊണ്ട് തന്നെ അത് മാസങ്ങളോളം തുടരുമ്പോൾ അവർക്കും ഉണ്ടാവില്ലേ രക്താതി സമ്മർദ്ദവും പ്രമേഹവും ഒക്കെ? കാരണം ശരീരത്തിൻ്റെ നോർമലായിട്ടുള്ള ബയോളജിക്കലായിട്ടുള്ള സൈക്കിളിനെ ബാധിക്കുന്ന രീതിയിൽ നമ്മുടെ ഉറക്കത്തിൻ്റെ രീതി മാറുന്നു, വ്യായാമമില്ലായ്മ, സ്ട്രെസ്, ഒരുപാട് രോഗങ്ങളുടെ പിന്നിൽ നമ്മുടെ തെറ്റായ ആഹാര രീതിയുമുണ്ട്. നമുക്കറിയാം ഇന്ന് അർബുദം ഇന്ത്യയിലും കേരളത്തിലും കണക്കുകൾ വളരെ മുന്നിലാണ്. നമ്മുടെ രാജ്യം നമ്മുടെ ദേശവുമൊക്കെ നിൽക്കുന്നത് പ്രധാനപ്പെട്ട ഒരു പങ്ക് അമിതമായിട്ടുള്ള മാംസാഹാരം, സന്തുലിതമല്ലാത്ത രീതിയിൽ നമ്മൾ പച്ചക്കറിയും ഇലക്കറികളും നാരുകളടങ്ങിയ ഭക്ഷണവുമൊക്കെ കുറച്ചുകൊണ്ട് മറ്റ് ആഹാര രീതികൾ എളുപ്പത്തിന് വേണ്ടി നമ്മൾ പുറത്തുനിന്ന് വാങ്ങി പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണമൊക്കെ ഉപയോഗിക്കുമ്പോൾ അതെല്ലാം നമുക്ക് ഒരുപാട് അസുഖങ്ങളാണ് വരുത്തി വെക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ കാർഡിയാക് ഹെൽത്തിനെക്കുറിച്ച് മാത്രമായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഹൃദയാഘാതമൊക്കെ ഒരു ഒരു വലിയ വിഷയമായിരുന്നു. പക്ഷേ ഇന്ന് പ്രമേഹം ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകുന്നു, അല്ലെങ്കിൽ പ്രമേഹ രോഗിയെ സംബന്ധിച്ച് പിന്നീട് വരുന്ന രോഗങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം പ്രമേഹം തന്നെ ഒരു വലിയ പ്രശ്നമാണ്, നിയന്ത്രിക്കാൻ പറ്റാത്ത പ്രമേഹം. അത് പക്ഷേ കൃത്യമായി നമ്മൾ അതിന് ഒരു പ്രാധാന്യം കൊടുക്കുകയും ആഹാര രീതിയിൽ ജീവിതചര്യയിലൊക്കെ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നിയന്ത്രിക്കാമെന്നതേ ഉള്ളൂ. പക്ഷേ അവിടെയും ശ്രദ്ധക്കുറവ്. പല രോഗങ്ങളും നമുക്ക് ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ പോലും നമ്മൾ മാറ്റുവാൻ ആഗ്രഹിക്കാത്ത തെറ്റായ ജീവിത രീതികൾ, ഇതെല്ലാം കൂടുതൽ അനാരോഗ്യത്തിലേക്ക് വഴിതെളിക്കുന്നു. അപ്പോൾ നമ്മളുടെ ആഹാര രീതിക്ക് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ഇപ്പോൾ മലാശയത്തിൻ്റെ ക്യാൻസർ, കുടൽ ക്യാൻസറുകൾ, ബ്രസ്റ്റ് ക്യാൻസേഴ്സ്, അമിതമായിട്ടുള്ള ഫാറ്റി ഫുഡ് കൊണ്ടുള്ള, പിന്നെ പുരുഷന്മാരുടെ പ്രോസ്റ്റേറ്റ് ക്യാൻസേഴ്സും ലങ് ക്യാൻസേഴ്സ്, പുകവലി, മദ്യപാനം ഒരു വലിയ പ്രശ്നമാണ്. അമിതമായിട്ടുള്ള സ്പൈസി ഫുഡ്, വറുത്ത ഭക്ഷണം, വീണ്ടും വീണ്ടും എണ്ണയിൽ വറുത്ത് എടുക്കുന്ന, ഒരേ തവണ വറുത്ത് ഉപയോഗിക്കേണ്ട സാധനം പലതവണ വറുക്കുമ്പോൾ ആ എണ്ണയിലുണ്ടാവുന്ന രാസ പരിണാമം, പിന്നെ കളറ് ചേർത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ, ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവാൻ വേണ്ടി ചേർക്കുന്ന ടേസ്റ്റ് മേക്കേഴ്സ്, പ്രിസർവേറ്റീവ്സ്, സാധാരണ ഒരു ദിവസം മാത്രം ഷെൽഫ് ലൈഫുള്ള എത്രയോ ഭക്ഷണ പദാർത്ഥങ്ങൾ ആഴ്ചകളോളം നമ്മളുടെ അടുക്കളയിലും ഷെൽഫിലും നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം പ്രിസർവേറ്റീവ്സ് കൊണ്ടല്ലേ? അതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നില്ലേ? നമുക്കറിയാം പലതരത്തിലുള്ള ക്യാൻസേഴ്സ് എന്തുകൊണ്ടാണ് കുട്ടികളിൽ പോലും ഇപ്പോൾ കാണുന്നത്? നമ്മുടെ തെറ്റായ ആഹാര രീതി, തെറ്റായ ജീവിതശൈലി ഒക്കെ തന്നെയാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ ആരോഗ്യം, ഒരു വ്യക്തിയുടെ ആരോഗ്യം, അവർ അമിതമായി വണ്ണം വച്ചിരിക്കുന്നതിലോ അവരൊരുപാട് കഴിക്കുന്നതിലോ അല്ല, കൃത്യമായിട്ടും അവരുടെ പൊക്കത്തിനനുസരിച്ചിട്ട് ഉള്ള വണ്ണം മാത്രമേ പാടുള്ളൂ. അല്ലെങ്കിൽ ചെറിയ വ്യായാമങ്ങൾ എല്ലാവർക്കും വേണം, ഉറക്കം സമയത്തിന് വേണം, ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയിലാണ് കാര്യം, ക്വാണ്ടിറ്റിയിലല്ല. സമയത്തിന് ഭക്ഷണം കഴിക്കുക,